നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെയും അതുവഴി മുഖ്യമന്ത്രിയെയും പണിതത് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ഒരു ഉന്നത നേതാവ്. മാസപ്പടി ആരോപണവുമായി ബന്ധപ്പെട്ട ആരോപണത്തിന് ആക്കം കൂട്ടുന്നത് കോൺഗ്രസ് MLA ആയ മാത്യു കുഴൽനാടനും ഇപ്പോൾ BJP അംഗത്വം സ്വീകരിച്ചിരിക്കുന്ന ഷോൺ ജോർജും എല്ലാമാണ് എന്ന് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇവർ ഇടയ്ക്കിടയ്ക്ക് വാർത്താസമ്മേളനം വിളിച്ചും അല്ലാതെയും കേസിൽ നിർണായകമായ മുഖ്യമന്ത്രി ഭയക്കുന്ന രേഖാമൂലമുള്ള തെളിവുകൾ കൊണ്ട് രംഗത്തേക്ക് എത്താറുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള രേഖകളിൽ പലതും വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്ന രേഖകളല്ല എന്നതാണ് വാസ്തവം. അത്തരത്തിലുള്ള രേഖകൾ എവിടെ നിന്നാണ് ഇവർക്ക് കിട്ടിയെന്ന ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഇത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ലഭിച്ചിരിക്കുന്ന പണിയാണ് എന്നത് നാം ഓരോരുത്തർക്കും മനസ്സിലാകും. എന്ന് വെച്ചാൽ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെതിരെ പദ്ധതിയിടുന്ന ചിലർ ഉണ്ട് എന്നത് ചുരുക്കം. ആ കറുത്ത കൈകൾ ആരാണ് എന്നത് വ്യക്തമല്ല എങ്കിലും അങ്ങനൊരു കൈ ഇന്ന് അക്ഷീണം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പിണറായിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. ഒരുപക്ഷെ അത് പിണറായിയെ കൊണ്ട് അർഹതപ്പെട്ട സ്ഥാനം ഇല്ലാതായിരിക്കുന്ന ഒരു സഖാവായിരിക്കും. അതല്ലെങ്കിൽ ഇനി മുന്നോട്ട് തനിക്ക് പിണറായി തടസ്സമാകുമെന്ന് കരുതുന്ന മനസ്സിലാക്കിയ ഒരു സഖാവ്. അതുമല്ല എങ്കിൽ പിണറായിയെ കൊണ്ട് 8x16 പണി ഏറ്റുവാങ്ങിയിരിക്കുന്ന ഏതെങ്കിലും ഒരു സഖാവ്. ഇനി ഇതൊന്നുമല്ല എങ്കിൽ കമ്മ്യൂണിസം എന്ന പവിത്രമായ ഒരു ആശയത്തെ തച്ചുടച്ച് സ്വന്തം കുടുംബത്തെ മാത്രം മോടി പിടിപ്പിക്കാനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രമം കണ്ട് സാഹികെട്ട് പ്രത്യക്ഷത്തിൽ ശബ്ദമുയർത്താൻ സാധിക്കാത്തത് കൊണ്ട് നിശബ്ദമായി പണിയുന്ന ഏതോ ഒരു സഖാവായിരിക്കാനും സാധ്യതയുണ്ട്. ഇനി ഈ കൈകൾ ഒരാളുടേത് മാത്രമോ എന്ന കാര്യത്തിലും സംശയിക്കാൻ സാധ്യതകൾ ഏറെയാണ്. കാരണം ഇന്നത്തെ ഈ ഭരണ സംവിധാനത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വിയോജിപ്പുണ്ട്. പാർട്ടിയോടുള്ള കൂറുകൊണ്ട് മാത്രമാണ് പല നേതാക്കന്മാരും ഇന്ന് ഈ സംഘടനയിൽ പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് പാർട്ടിക്ക് പേരുദോഷം വരുത്തുന്നവനെ പുകച്ച് പുറത്തു ചാടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പാർട്ടിക്കുള്ളിലെ ഏതോ കറുത്ത കൈകളായിരിക്കാം അത്. ആ കറുത്ത കൈ ഒന്നാണോ അതോ പലതുണ്ടോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റ് പറയാൻ സാധിക്കില്ല. എന്തായാലും ആ പണി മുഖ്യമന്ത്രിയെ ചെറുതായിട്ടല്ല, അധികം വലുതായിട്ട് തന്നെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇന്ന് ഓരോ റിപ്പോർട്ടും പുറത്തു വരുമ്പോൾ നാം മനസ്സിലാക്കുന്നത്. മാസപ്പടി നിസ്സാരമായി ഒതുക്കാൻ സാധിക്കാത്തതിന്റെ ക്ഷീണം മുഖ്യമന്ത്രിയിലും പാർട്ടിയിലും കാണാൻ സാധിക്കുന്നുണ്ട്. സ്വകാര്യ കരിമണൽ കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് യാതൊരു ജോലിയും ചെയ്തിട്ടില്ല എങ്കിലും മാസാമാസം 1,72,00,000 രൂപ നൽകുന്നു എന്നതാണ് കേസ്. ഇത് വീണയുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ട് പാവം കഞ്ഞി കുടിച്ചു പോയിക്കോട്ടെ എന്ന് കരുതി നൽകുന്ന തുകയല്ല എന്നത് വ്യക്തമാണ്. ജോലിക്കായുള്ള കൂലിയുമായിരുന്നില്ല ഈ തുക. അപ്പൊ പിന്നെ ഇത് അച്ഛന്റെ പവറിൽ അല്ല എങ്കിൽ അച്ഛന് തന്നെ നൽകിയിരിക്കുന്ന തുകയാണ് എന്നത് സംശയിക്കുന്നതിലും പറയുന്നതിലും തെറ്റ് പറയാൻ സാധിക്കുന്ന ഒന്നല്ല. ഇനിയുള്ളത് പറയുന്ന കാര്യങ്ങളിലെ വസ്തുതയാണ്. ആ വസ്തുതയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ SFIO നടത്തുന്നത്. കേസ് അന്വേഷണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഇനി ഇതിന്റെ പേരിൽ ഇവർ ശിക്ഷിക്കപ്പെടുമോ അഥവാ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ എന്താവർക്കും ഇവർക്ക് ലഭിക്കുന്ന ശിക്ഷ എന്നെല്ലാം കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ആരുമറിയാതെ വീണ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആ മാസപ്പടി വിവരങ്ങൾ പുറത്തുവിട്ട ആ പാർട്ടിക്കുള്ളിലെ നേതാവ് അത്ര നിസ്സാരക്കാരനല്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഒരടി പതറിയാൽ പിടിക്കപ്പെടും എന്നറിഞ്ഞിട്ട് പോലും അയാൾ ആ സാഹസത്തിന് മുതിർന്നു. ഇന്ന് മുഖ്യമന്ത്രിയെയും മകളെയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുകയാണ്.